ഹലോ, നമസ്തേ. ഞാൻ ശ്രീകുട്ടി. നമ്മുടെ വിഷുവായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തേത്. നമ്മളപ്പോൾ വിഷുക്കണി ഒരുക്കണേൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ചിട്ടാവട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ആയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കണി ഒരുക്കേണ്ടതെന്ന് കാണിച്ചുകൊണ്ടുള്ളത്, അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോ സാധനങ്ങൾ നമ്മൾ കണിയിൽ ഒരുക്കുമ്പോൾ വയ്ക്കണേൻ്റെ, അതെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഒരു കണ്ടിന്യൂസ് എന്ന് പറഞ്ഞോളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയണത്, നമ്മൾ വിഷുക്കണിയൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വിഷുക്കണി എങ്ങനെയാണ് നമ്മൾ കണി ശരിക്കും കാണേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്. ചിലവർ വിചാരിക്കും വിഷുക്കണി കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കുളിക്കാണ്ട് ആ കടന്ന വശം നമ്മൾ എണീറ്റിട്ടാണോ കാണുക, അത് കഴിഞ്ഞപ്പോൾ കുളിച്ചിട്ടാണ്, അങ്ങനെ നമുക്ക് ചിലവർക്ക് പല പല സംശയങ്ങളുണ്ടാകും. പക്ഷേ പണ്ടുള്ളവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഏറെക്കുറെ കുറേ പേർക്ക് സംശയമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മുടെ വിഷുക്കൈനീട്ടം എങ്ങനെയാണ് നമ്മൾ വിഷുക്കൈനീട്ടം ആദ്യമായിട്ട് നമുക്ക് ആരാണ് തരേണ്ടത്, എങ്ങനെയാണ് അത് നമ്മൾ കാണേണ്ടത്, നമ്മുടെ കയ്യിൽ സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണികൾക്ക് എങ്ങനെയാണ് വിഷുക്കൈനീട്ടം നൽകേണ്ടതെന്ന് തന്നെയല്ല, വിഷുക്കണി കാണിച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണ്. അതായത് നമ്മളിതേ കണ്ണ് അടച്ച് കുട്ടികളെ കൊണ്ടുവന്നിടത്ത് ഇതേ ഭഗവാനെ കണ്ട് തൊഴുതോളൂ അങ്ങനെയല്ല, നമ്മൾ ഓരോന്നും പറഞ്ഞു കൊടുത്ത് നമ്മൾ വിഷുക്കണി ഉണ്ണികളെ കാണിക്കണം. അങ്ങനെയെല്ലാം ചേർന്നിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. അപ്പോൾ നമുക്കത് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ വിഷുക്കണിക്ക് നമ്മൾ വിഷുക്കണിയെല്ലാം ഒരുക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ആരാണോ ആദ്യം വിഷുക്കണി കാണണേ, അവർ ആ കണി വശേൻ്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങുക. ഒരു പായക്ക വിരിച്ച് താഴെ തന്നെ കിടന്നുറങ്ങുക. രണ്ട് ബെഡ്റൂമിലൊക്കെ വന്ന് കിടക്കാൻ നേരത്തെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ തപ്പിത്തടഞ്ഞ് കണി കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ വല്ലയിടത്തും തട്ടി വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങനെയാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ പൂജാമുറിയൊക്കെ ഉള്ളവരപ്പോൾ ചിലവർ തന്നെ തമാശ എന്നാളും ചോദിക്കും, അപ്പോൾ പൂജാമുറിയിൽ കിടന്നോളാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ അടുത്തായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കിടന്നുറങ്ങിയാൽ നമ്മളുടെ കൈ എത്താൻ പാകത്തിന് ഒരു തീപ്പെട്ടി കൂടെ അവിടെ വയ്ക്കാം. എന്നിട്ട് രാവിലെ എണീറ്റ് നമ്മൾ ഭഗവാനെ അവിടെ പോയി ഇരുന്ന് തീപ്പെട്ടി ഉരസി ആ വെളിച്ചത്ത് ഭഗവാനെ കാണുക. അത് നമ്മൾ വെറുതെ പോയി ഇരിക്കുകയല്ല കേട്ടോ വേണ്ടേ, നമ്മൾ അവിടെ ഒരു തഴുപ്പായോ അല്ലെങ്കിൽ ചെറിയ തുണിയോ എന്തെങ്കിലും വിരിച്ചിടുക, എന്നിട്ട് അതിനകത്ത് ഇരിക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം നമ്മളിവിടെ നിന്ന് എണീറ്റ് വന്ന് എങ്ങനെയാണ് തട്ടിത്തടഞ്ഞ് വീഴാതെ എങ്ങനെ വരാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ കണി ഒരുക്കേണ്ടത് സാധാരണ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ആരാണോ ആദ്യം കാണണേ നമ്മളെ വിഷുക്കണി വയ്ക്കണേ ആൾ മാത്രം ഒറ്റയ്ക്കിരുന്നിട്ടാണ് വിഷുക്കണി ഒരുക്കണേ ഏറ്റവും നല്ലത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ ഒരു സർപ്രൈസ് ആയിരിക്കും ആ വിഷുക്കണി കാണുമ്പോൾ അല്ലേ, അതിനൊക്കെ വേണ്ടി ഒരു കൗതുകം തോന്നില്ലേ കുട്ടികൾക്ക്. അപ്പോൾ അതൊന്ന് ആദ്യമേ തലേദിവസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പുതുമയൊക്കെ പോയി. അതുതന്നെ അല്ല, അങ്ങനെയാണ് വേണ്ടത്, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കണി ഒരുക്കണം എന്നാണ് പറയണത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടായിരിക്കും കണി ഒരുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കണിയൊക്കെ ഒരുക്കി, അങ്ങനെ നമ്മൾ കണി കണ്ടു. നമ്മൾ തീപ്പെട്ടി തിരി കത്തിച്ച് ഭഗവാനെ എല്ലാം കണ്ട് കണ്ട് തൊഴുത്, അത് ഭഗവാനെ മാത്രമല്ല നമ്മൾ കാണേണ്ടത്, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള നമ്മളെ ഫലങ്ങൾ വെച്ചിട്ടുണ്ടാവും, സ്വർണം വെള്ളി അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടാവില്ലേ, എന്താ ധാന്യങ്ങൾ അങ്ങനെ പൈസ നാണയത്തുട്ടുകൾ എല്ലാം നോക്കി നോക്കി ഓരോന്നും നോക്കി നമ്മൾ തൊഴുവണം. അതുപോലെ തിരി കത്തിക്കാനുള്ള വിളക്ക് വയ്ക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഭഗവാന്റെ മുഖത്തേക്ക് നിഴൽ വരാത്ത രീതിയിൽ വേണം നമ്മൾ വിളക്കൊക്കെ കത്തിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ വിഷുക്കണി ഭഗവാനെ കണി കണ്ട് കാണണതിൻ്റെ ഒപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ വെറ്റില അടയ്ക്ക പിന്നെ കൊന്ന പൂവ് അരിമണി നാണയത്തൊട്ട് സ്വർണ്ണം ഇതെല്ലാം കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും നമ്മുടെ വിഷുക്കണീട്ടം തരാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ കയ്യിലെടുത്ത് അതിനകത്തും ഓരോന്നും നോക്കി തൊഴുത് കണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കുക. കാരണം ഇനി വരുന്ന ഒരു വർഷം നമുക്ക് ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയും എല്ലാം നിറഞ്ഞതാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അത് നമ്മൾ കാണുക. അതിനുശേഷം നെക്സ്റ്റ് ആരാണോ നമ്മുടെ വരുന്നത് അവരെ വിളിക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരുത്തരെയും വിളിക്കുക, കണ്ണു പൊത്തി അവരോട് ഇരിക്കാൻ പറയുക. ഇരുന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ അവർക്ക് നമ്മുടെ ഇതിങ്ങനെ എല്ലാം കാണിച്ച് തൊഴിക്കുക. തൊഴിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലെ ഈ നമ്മളെ വെറ്റിലെടുത്ത് വെച്ചിട്ടില്ലേ, അത് നമ്മൾ
അവർക്ക് കൊടുക്കുക. അവരുടെ കയ്യിൽ കൊടുത്ത് അവരുടെ കയ്യിൽ അതും കൂടെ പിടിച്ചിട്ട് വേണം അവരെ കണി കാണിക്കാൻ. അത് നാം അതും നോക്കുക, ഭഗവാനെയും ഒരുമിച്ച് നോക്കി കണ്ണ് തുറന്ന് രണ്ടും ഒരുമിച്ച് നോക്കി തൊഴുവാൻ പാത്തിന് അവരോട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ കുട്ടികൾക്കാണ് വെച്ചാലോ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഓരോന്ന്, ഇപ്പം മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ, ചക്ക, സ്വർണം, വെള്ളി, ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അവരെല്ലാം കാണിപ്പിച്ച് കണി കാണിക്കുക. അപ്പം നമ്മളിങ്ങനെ കയ്യിൽ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ അവർ കണ്ട് ഇതെല്ലാം നോക്കി തൊഴുത് നമ്മുടെ കയ്യിലിരിക്കുന്നത് അതെന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതെല്ലാം കണ്ടതിന് ശേഷം അതവിടെ വയ്ക്കുക. വെച്ചതിന് ശേഷം നെക്സ്റ്റ് ആളെടുക്കുക, അല്ലാണ്ട് നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് തരരുത്. അവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അവിടെ വയ്ക്കുക. എല്ലാം നമ്മൾ ശുദ്ധത്തോടെ ചെയ്യണം. കുളിക്കണില്ല എന്ന് ഉള്ള ഒരു ഇതുണ്ട്, കുളിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ കണി ഒരുക്കാൻ വേണ്ടി നമ്മൾ നല്ല വൃത്തിയിൽ ശുദ്ധമായിട്ടല്ലേ നമ്മൾ കണി ഒരുക്കാനിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി നമ്മളങ്ങനെ ഡയറക്റ്റ് തൊഴുവാണ് ചെയ്യുക. അപ്പോൾ മിക്കവരും വിചാരിക്കും അയ്യോ ഇങ്ങനെയാണ് നമ്മൾ കിടന്നടുത്തു നിന്ന് വന്ന് തൊഴുവല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പായ പിടിച്ച് നമ്മൾ താഴെയിലേക്ക് അടുക്കുക. അപ്പോൾ അങ്ങനെ തന്നെ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണി കണ്ടത്. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കണ്ടതിന് ശേഷം നമ്മൾ ഉരുളിയിലായിരിക്കും കണി വെച്ചിരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തിലാണോ കണി വെച്ചിരിക്കുന്നത് അത് ആ തട്ടെടുത്തിട്ട് നമ്മൾ വീടിൻ്റെ ചുറ്റും കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക. പക്ഷി മൃഗാദികളെയും സസ്യജാലങ്ങളെയും എല്ലാവരും നമ്മൾ കണി കാണിക്കണം. അവരും കാണണ്ടേ കണി, എല്ലാവർക്കും ഉള്ളതല്ലേ വിഷു അല്ലേ. നമ്മൾ പറയല്ലേ വിഷു പക്ഷിക്കറിയാം വിഷു ആവുമ്പോയെന്ന്, ആ ഒരു രീതി തന്നെ. അപ്പോൾ പിന്നെ എല്ലാം കണിയൊക്കെ കാണിച്ച് വന്ന് അതുപോലെ നമ്മൾ വിഷു സദ്യ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ സദ്യക്ക് സാമ്പാറും കാര്യങ്ങളായിരിക്കും. പക്ഷേ വിഷുവിൻ്റെ സദ്യക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിഷു സദ്യ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ആയിരിക്കും അല്ലേ, മോരൊഴിച്ചിട്ടാണ് പുളിശ്ശേരി ആയിരിക്കും നമ്മൾ വിഷുവിന് കൂടുതലൊക്കെ. അതൊക്കെ ഇനിയിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പല രീതിയായിരിക്കും. ഞാൻ ഈ പറയണതൊക്കെ ഞാൻ കണ്ടും കേട്ടും വളർന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുവിധം മിക്കവർക്കും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഒരുവിധം എല്ലാവരോടും അന്വേഷിച്ചു എന്നിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണത്. പിന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ള, നമ്മളിങ്ങനെ വിഷുവിന് കൈനീട്ടം കൊടുക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഒറ്റ സംഖ്യ, അതായത് 10 രൂപ അങ്ങനെ കൊടുക്കില്ല നമ്മൾ, 11 റുപ്യ അല്ലെങ്കിൽ 5 രൂപ അല്ലെങ്കിൽ ഒറ്റ നാണയം, അങ്ങനെയായിട്ട് ഇരട്ട സംഖ്യ അല്ല കേട്ടോ നമ്മൾ കൈനീട്ടം കൊടുക്കുമ്പോഴൊന്നും കൊടുക്കുക. നമ്മൾ ഒറ്റ വരാൻ രീതിയിൽ കൊടുക്കണം നമ്മൾ വിഷു കൈനീട്ടം കൊടുക്കുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ വർഷം നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. ഒരിക്കൽ കൂടെ ഞാൻ എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു. വേറെ എന്താ വിശേഷം? വേറെ വിശേഷമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇനിയിപ്പോൾ വിഷുവിൻ്റെ ഇനി വീഡിയോകളൊന്നും ഉണ്ടാവില്ല കേട്ടോ മിക്കവാറും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം വേറെ ഇനി എന്തെങ്കിലും കോമഡി വീഡിയോ ഒക്കെ കണ്ടെത്തിയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മാത്രം കേട്ടോ.